നമസ്കാരം എല്ലാവർക്കും ക്യൂ പോസിറ്റീവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെസ് വിശേഷങ്ങളിലൂടെ കടന്നു പോകാം പ്രാചീന ഇന്ത്യയിൽ ഗുപ്ത സാമ്രാജ്യത്തിലായിരുന്നു ചെസ്സിൻ്റെ മുൻഗാമിയായിട്ടുള്ള ചതുരംഗത്തിൻ്റെ ഉത്ഭവം എന്നാൽ പുരാണ പ്രകാരം രാവണൻ്റെ ഭാര്യയായിരുന്ന മണ്ഡോദരിയാണ് ചതുരംഗത്തിൻ്റെ ഉപജ്ഞാതാവ് ഈ ചതുരംഗം ഉപയോഗിച്ച് രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ അവർ പല രാജ്യങ്ങളും കീഴടക്കി എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും പിന്നീട് ചതുരംഗം ഇന്ത്യയിൽ നിന്നും പേർഷ്യയിലേക്ക് വ്യാപിച്ചു എ.ഡി. 600ഓടുകൂടി സസാനിയൻ സാമ്രാജ്യത്തിൽ ചതുരംഗം ചത്രങ്ങായിട്ട് മാറി പേർഷ്യൻ ഭാഷയിൽ ഷാ എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം രാജാവ് ആക്രമിക്കുമ്പോൾ ഷാ എന്നും എതിരാളിയുടെ രാജാവ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലിരിക്കുമ്പോൾ ഷാ മറ്റ് എന്നും പറഞ്ഞു തുടങ്ങി ഷാ മറ്റ് എന്ന് വെച്ചാൽ രാജാവ് നിസ്സഹായാവസ്ഥയിൽ അഥവാ ഹി ഡെഡ് എന്നൊക്കെയാണ് അർത്ഥം ഇതിൽ നിന്നുമാണ് ഇന്നത്തെ ചെക്ക്മേറ്റ് എന്ന പ്രയോഗത്തിൻ്റെ തന്നെ ഉത്ഭവം പിന്നീട് പേർഷ്യ അറബികൾ കീഴടക്കുകയും അവർ ചത്രങ്ങിനെ ശത്രഞ്ചാക്കി മാറ്റുകയും ചെയ്തു 1977 ഇറങ്ങിയ സത്യജിത് റായ് മൂവിയാണ് ശത്രഞ്ച് കെ ഖിലാരി ഇതേ പേരിലുള്ള മുൻഷി പ്രേംചന്ദിൻ്റെ ചെറുകഥ സത്യജിത് റായ് സിനിമയാക്കി മാറ്റുകയായിരുന്നു ഇന്ത്യയിൽ ചെസ് ഒരു കേന്ദ്ര ബിന്ദുവായി വരുന്ന ആദ്യ സിനിമയായിരുന്നു അത് ഇതേ കഥ പ്രേംചന്ദ് തന്നെ ഉറുദുവിലേക്ക് മൊഴി മാറ്റിയപ്പോൾ അത് ശത്രഞ്ജ് കി ബാസി എന്നായി മാറി പിന്നീട് അറബികൾ വഴി ചതുരംഗം നമ്മുടെ ശത്രഞ്ജ് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും അത് ലോകത്താകമാനം പടരുകയും ചെയ്തു പല രാജ്യങ്ങളിലൂടെയും പല പേരുകളിലൂടെയും കടന്നുപോയി അവസാനം അത് ചെസ് എന്ന പേരിലെത്തി 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് 10 വർഷം മുൻപ് 1886 ആദ്യ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വരെ സംഘടിപ്പിക്കുകയുണ്ടായി 1924 പാരീസിൽ വെച്ച് നടന്ന 8th സമ്മർ ഒളിമ്പിക്സിന് ഇടയിലാണ് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഫിഡെ രൂപീകരിക്കപ്പെടുന്നത് ഒരു ജൂലൈ 20 അത് ചെസ്സിനും ഒരു ഇന്റർനാഷണൽ ഡേ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട രാജ്യം അർമേനിയയാണ് പിന്നീട് യുനെസ്കോയുടെ പ്രപ്പോസൽ പ്രകാരം 1966 മുതൽ എല്ലാ ജൂലൈ 20 നമ്മൾ ഇന്റർനാഷണൽ ഡേ ആയി ആചരിച്ചു തുടങ്ങി ഈ ജൂലൈ 20 എന്ന് പറയുന്നത് ചെസ്സിന് മാത്രം അവകാശപ്പെട്ട ഡേ ഒന്നും അല്ല കേട്ടോ വേൾഡ് ജം ഡേ മൂൺ ഡേ എല്ലാം ഇതേ ജൂലൈ 20 തന്നെയാണ് ആചരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ്ലി 1970 സോയൂസ് നയൻ ക്രൂയും എർത്തും തമ്മിലൊരു ചെസ് മത്സരം നടക്കുകയുണ്ടായി ആ മത്സരം സമനിലയിൽ അവസാനിച്ചു എന്നാലും ആ സോയൂസ് നയൻ ക്രൂയിലുണ്ടായിരുന്ന ഒരു കോസ്മോണോട്ട് അഡ്രിയാൻ മിഷ്കൊലയേവ് എന്ന് പറയുന്ന ആൾ ആദ്യ ബഹിരാകാശ യാത്രികയായ വലന്റീന ടെറസ്കോവയുടെ ഭർത്താവായിരുന്നു പിന്നീട് ഇങ്ങോട്ട് 1989 ബെൽഗ്രേഡിൽ വെച്ചിട്ട് ഇവാൻ നിക്കോളിക്കും ഗോറൻ അൽസോവിക്കും തമ്മിൽ നടന്ന ചെസ് മത്സരവും സമനിലയിൽ അവസാനിച്ചു 20 മണിക്കൂറിലധികം നീണ്ടു നിന്ന ഈ മത്സരം ഏറ്റവും ദൈർഘ്യമേറിയ ഔദ്യോഗിക ചെസ് ഗെയിം എന്ന നിലക്ക് റെക്കോർഡ് പുസ്തകങ്ങളിൽ ഇടം നേടുകയും ചെയ്തു 269 നീക്കങ്ങളുണ്ടായിരുന്നു ആ കളി എന്നാൽ എന്താണ് ചെസ് 960 ചെസ് 960 അഥവാ ഫിഷർ റാൻഡം ചെസ് എന്ന് പറയുന്നത് സാധാരണ ചെസ് പോലെ തന്നെയാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട കരുക്കളുടെ പൊസിഷൻസ് മാറ്റിവെച്ചാണ് ആരംഭിക്കുന്നത് അതായത് സാധ്യമായിട്ടുള്ള 960 വ്യത്യസ്ത സ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ കരുക്ക് സ്ഥലം മാറ്റി വയ്ക്കുന്നു 1996 അർജന്റീനയിലെ ലാ പ്ലാറ്റയിൽ വെച്ചിട്ടാണ് ഇത്തരമൊരു ചെസ് വേരിയേഷനെ കുറിച്ച് മുൻ ലോക ചാമ്പ്യൻ ബോബി ഫിഷർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് 2019 നടന്ന ലോക ഫിഷർ റാൻഡം ചെസ്സിൽ സാക്ഷാൽ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചുകൊണ്ട്
ഫിലിപ്പൈൻകാരനായ വെസ്ലി സോ ആദ്യ ഫിഷർ റാൻഡം ചെസ് ലോക ചാമ്പ്യനായി. ചെസ്സിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് അരിമാ ചെസ്. എന്താണ് അരിമാ ചെസ് എന്നറിയോ? 2003 ഇന്ത്യൻ അമേരിക്കൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്ന ഒമർ സയ്യിദാണ് ഇങ്ങനെ ഒരു ചെസ് ഗെയിം രൂപപ്പെടുത്തിയെടുത്തത്. ചെസ് കമ്പ്യൂട്ടർ ആയിരുന്ന ഡീ ബ്ലൂ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചോദനം. അതായത്, നിർമ്മിത ബുദ്ധി ഒരിക്കലും മനുഷ്യബുദ്ധിയെ തോൽപ്പിക്കാൻ പാടില്ല. അതാണ് അരിമാ ചെസ്സിന്റെ അടിസ്ഥാന തത്വം. അരിമാ ചെസ്സിന്റെ നിയമാവലികൾ കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അന്ന് 4 വയസ്സുകാരനായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ ആമിറിന് പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതുമായിരുന്നു. ഈ കളിയിൽ ഒരിക്കലും കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യനെ തോൽപ്പിക്കാനാവില്ല. ആമിർ എ എന്നുള്ള അദ്ദേഹത്തിന്റെ മകന്റെ പേരിലെ അക്ഷരങ്ങൾ തിരിച്ചിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഗെയിമിന് അരിമാ എന്നുള്ള പേരിട്ടത്. 1991-92 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതാദ്യമായി നേടിയതും നമ്മുടെ ചെസ് സൂപ്പർ സ്റ്റാർ വിശ്വനാഥൻ ആനന്ദായിരുന്നു എന്നത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ പോസിറ്റീവ്, ക്യൂ പോസിറ്റീവ്.